ചുള്ളി കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം മൂന്നാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇരുമ്പുപാലം ഭാഗത്ത് മോഴയുടെ സാന്നിധ്യമുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. മൂന്നിടങ്ങളിൽ അവിടെ തിരുനെല്ലി പഞ്ചായത്തിൽ നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. മൂന്ന് വാർഡുകളിലാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുഹൈലും ഒപ്പം ശ്രീധരനും അവിടെ നിന്നും ചേരുകയാണ്. ശ്രീധരൻ, ഈ കഴിഞ്ഞ ദിവസം CCF ഒക്കെ പറഞ്ഞത് ഈ സ്ഥലത്തിൻ്റെ ടെറൈൻ്റെ പ്രശ്നവും ഒപ്പം തന്നെ ഈ മോഴയുടെ സ്വഭാവവും ഈ ദൗത്യം ദുഷ്കരമാക്കുന്നുവെന്നാണ്. ഇന്നിപ്പോൾ കാട്ടിലേക്ക് ഇറങ്ങിയ ദൗത്യ സംഘത്തിൻ്റെ മുന്നിലുള്ള അവരുടെ നീക്കം എന്തൊക്കെയാണ്? നൗഫൽ, അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വലിയ രീതിയിലുള്ള നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. തിരുനെല്ലി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ, 9, 10, 11 വാർഡുകൾ, അതായത് ചേലൂർ, ബേഗൂർ, ബാബലി മേഖലകളിൽ നിരോധനാജ്ഞ, അല്പസമയം മുമ്പാണ് നിരോധനാജ്ഞ നിലവിൽ വന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൂടി ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ, ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാനുള്ളൊരു മുൻകരുതൽ കൂടിയായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. രണ്ട് ദൗത്യത്തെക്കുറിച്ച് തന്നെയാണ്, രണ്ട് തവണയാണ് സിഗ്നൽ കിട്ടിയത്. രാവിലെ 5:30 പിന്നീട് 2 മണിക്കൂർ ഇടവിട്ട ഒരു സിഗ്നലും കിട്ടിയിരുന്നു. ഈ രണ്ട് സിഗ്നലും ട്രാക്ക് ചെയ്താണ് ആന ഇരുമ്പുപാലം മേഖലയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. 12-അംഗ സംഘം, RRT സംഘം ഇപ്പോൾ ആനയെ നേരിട്ട് കാണാനുള്ളൊരു ശ്രമത്തിൽ കാട്ടിനകത്തേക്ക് പോയിരിക്കുകയാണ്. ഈ ടെറൈൻ്റെ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചതുപോലെ തന്നെ ഈ ടെറൈൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇന്നലെയും മയക്കുവെടി വയ്ക്കാൻ സാധിക്കാതിരുന്നത്. ഇന്നിപ്പോൾ ആലത്തൂർ എസ്റ്റേറ്റിൻ്റെ ഇങ്ങേ അറ്റത്താണ് ആനയുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ആന മണ്ണുണ്ടി മേഖലയിലേക്ക് നീങ്ങുന്നതായ ഒരു വിവരമുണ്ട്. അതിനാൽ മണ്ണുണ്ടി മേഖലയിൽ കൂടുതൽ വനപാലകരെ നിർത്തി ആ മേഖലയിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ ഡാർട്ടിംഗ് വീണ്ടും മുടങ്ങും. അതിനാൽ ആനയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് പുരോഗമിക്കുന്നത്. ഈ ഒരു ശ്രമം വിജയിക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചയോടെ ആന തുറസായ പ്രദേശത്തേക്ക് എത്തുകയാണെങ്കിൽ അവിടെ വെച്ച് ഡാർട്ട് ചെയ്യാൻ സാധിക്കും. ജനവാസ മേഖലയാണ്, പക്ഷേ അപ്പുറത്ത് കിടങ്ങുകളുണ്ട്. അതിനാൽ തന്നെ ആന പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള സാധ്യത മറ്റ് സ്ഥലങ്ങളെക്കാൾ കുറവാണ്. നമുക്കൊപ്പം സുഹേലുമുണ്ട്. സുഹേൽ, ഈ ടെറൈൻ്റെ പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ പറയുന്ന മണ്ണുണ്ടി മേഖലയിലേക്ക് ആന നീങ്ങുന്നു എന്നുള്ള വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ ദൗത്യം നീങ്ങുക? ഇപ്പം നിലവിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇരുമ്പുപാലം എന്ന് പറയുന്ന സ്ഥലം, ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നിൽക്കുന്ന സ്ഥലങ്ങളെ അപേക്ഷിച്ച് പൊന്തക്കാടുകളുടെ ഒരു ഗ്രാവിറ്റി കുറച്ച് കുറവാണ്, പ്രത്യേകിച്ച് ഇപ്പം നിലവിൽ ആന നിൽക്കുന്ന സ്ഥലം. അതുമല്ല ഇവിടെ ഈ ആലത്തൂർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തോട്ടമുണ്ട്, അവിടെ കുറച്ച് വകയെ മെയിൻറ്റെയിൻ ചെയ്യാത്തതുള്ളൂ. അപ്പോൾ അതുകൊണ്ടും അവിടത്തേക്ക് ആന കയറിയാൽ പോലും ദൗത്യ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ല. അതായത് ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ ആനയ്ക്ക് ആനയെ പിടികൂടുന്നതിൽ ഏറ്റവും ഉചിതമായ ഒരു സ്ഥലത്തും സമയത്തുമാണ് ശരിക്കിപ്പോൾ വനംവകുപ്പിന് സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഏർലി മോർണിംഗ് തന്നെ മറ്റു തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി അവർ പെട്ടെന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ട്രാക്കേഴ്സ് ആനയെ കൂടുതൽ അടുത്ത് വെച്ച് കാണാനുള്ള ഒരു ശ്രമം നടത്തുന്നു. വെറ്റിനറി ടീം പല ഭാഗത്ത് നിൽക്കുന്നു. ആന മണ്ണുണ്ടി ഭാഗത്തേക്ക് ഇടക്കൊന്ന് നീങ്ങാൻ നോക്കിയിരുന്നു. അപ്പോൾ മണ്ണുണ്ടി ഭാഗത്തും ട്രാക്കേഴ്സിന് ഇട്ടുകൊണ്ടും RRT ഇട്ടുകൊണ്ടും ആന അങ്ങോട്ട് പോകുന്നത് തടയുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അവിടെ കുങ്കികളെയും ആ ഭാഗത്തേക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇവിടെ ജനവാസ മേഖല സെറ്റിൽമെൻ്റ് ഉണ്ട്, പക്ഷേ വലിയ ട്രെഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ആന എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. അതുമാത്രമല്ല ഇൻ കേസ് സെറ്റിൽമെൻറ്റിൻ്റെ അടുത്ത് വെച്ച് ഡാർട്ട് ചെയ്താൽ പോലും ഈ ട്രഞ്ച് ആന മുറിച്ച് കടന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷ വെറ്റിനറി ടീമിനുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറച്ചുകൂടെ പ്രതീക്ഷ കൂടുതലാണ്. അവരുടെ ശരീരപ്രകൃതിയിലൊക്കെ ആത്മവിശ്വാസം കാണാനുണ്ട്. അതുമാത്രമല്ല കൂട്ടിന് മണ്ണാർക്കാട് നിന്ന് കൂടെ RRT വന്നു. അപ്പം കൂടുതൽ സ്റ്റാഫിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, നല്ല വിന്യസിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഒന്നും കൂടെ ക്ലോസ് സിറ്റുവേഷനിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ ബാവലി, ബേഗൂർ, ചേലൂർ വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ ഈ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു ഉചിതമായ സമയത്തും സാഹചര്യത്തിലുമാണ് വനംവകുപ്പുള്ളത്. ആകെ ഒരു തടസ്സം കാട്ടിലേക്ക് പോയാലാണ്, അത് പൊന്തക്കാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ മറികടക്കാൻ 3 പ്ലാനുണ്ട്. ABC എന്ന് പറയുന്നത് ഓൺ ഫുട്ട്, കാലിൽ നടന്നു പോയിക്കൊണ്ട് തന്നെ ഡാർട്ടിങ്ങും ആന എയിം ചെയ്യുക എന്നുള്ളതാണ്. അത് പലപ്പോഴും ഫലിക്കണമെന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ബിയിലേക്ക് പോകും, അതായത് കുങ്കിയുടെ പുറത്ത് തോക്കി എന്തി വെറ്റിനറി ടീം പോകുന്നൊരു സാഹചര്യമാണ്. അത് ഇച്ചിരി റിസ്ക്കിയാണ്. ആന നീങ്ങുകയാണെങ്കിൽ വേണമെങ്കിൽ ചേസ് ചെയ്യും, അത് പിന്നീട് ഒരു ഓട്ട മത്സരം പോലെയാവും. മുമ്പിൽ മോഡയോടും പിറകിൽ കുങ്കിയോടും വെറ്റിനറി ടീം പോകണം, അതിനിടയ്ക്ക് ചാർജ് ചെയ്താൽ പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ അതിന് ട്രൈ ചെയ്യും. ഇതൊന്നും പലിച്ചില്ലെങ്കിലാണ് മരത്തിൻ്റെ മുകളിലൊക്കെ കയറി പണ്ട് കാലത്ത് എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ, അല്ലെങ്കിൽ ഡാർട്ട് ചെയ്യുന്നത് അതേപോലെ മരത്തിൻ്റെ മുകളിൽ കയറി, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഏറുമാടമുണ്ട് ഈ ഇരുമ്പുപാല പ്രദേശത്ത്, കൃഷിയുടെ കൂടെയുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ ഏറുമാടം മുകളിലൊക്കെ നിൽക്കുന്നുണ്ട്, 4 വെറ്റിനറി ടീമിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്ത 1-2 മണിക്കൂറിലകം കിട്ടും, അതിനുള്ള ഒരു ഉചിതമായ ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ഇവിടെ നാട്ടുകാർക്ക് നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകിയിട്ടുള്ള വാഹനം ദൃശ്യങ്ങൾ വേണമെങ്കിൽ കാണാം. അനൗൺസ്മെന്റ് വാഹനം പോകുന്നു.
നാട്ടുകാർക്ക് കൃത്യമായ അറിയിപ്പ് നൽകുന്നുണ്ട്. ഇതൊക്കെ ഒരു സൂചനയാണ്. നല്ല തയ്യാറെടുപ്പുകളിലേക്ക് വെറ്റിനറി ടീം പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ നൽകുന്നത്. അല്ലെങ്കിൽ നേരത്തെ നിയന്ത്രണം മാത്രമേ ഉള്ളൂ, ഇപ്പൊ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ മൂന്ന് നാടിന്റെ ഇടയിലുള്ള കാട്ടിൽ മോഴയുണ്ട്, ബേലൂർ മോഴയുണ്ട്. മോഴയെ നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാനോ അതിനടുത്തെത്താനോ പറ്റില്ല എങ്കിലും മൂന്ന് ദിവസമായി ഇത് കാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് വല്ല ആശങ്കയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഡാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എത്രമാത്രം പ്രശ്നത്തിലാവുമെന്നുള്ളത് വലിയൊരു ഘടകമാണ്. ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നമില്ല, ആന വെള്ളം എടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, 25 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് അതിലൊന്നും വലിയ പ്രശ്നമില്ലാന്നാണ് വെറ്റിനറി ടീം പങ്കുവെക്കുന്നത്.